ഹലോ മാറ്റാമാരെ, അൺനോൺ വൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിയാനുള്ള സംഭവമാണ് ദി സയൻസ്. നമ്മുടെ ചുറ്റുമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാത്തിലുമുള്ള സത്യത്തെ മനസ്സിലാക്കി തരാൻ ഞാൻ വരുന്നു. ഇന്ന് കാണുന്ന ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാവോ? എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഭൂമി ഉണ്ടായതെന്ന്. എന്നാൽ അതിന് ഒന്നോ രണ്ടോ വർഷത്തെ കാര്യങ്ങളല്ല, അതിന് കോടിക്കണക്കിന് വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. ഭൂമി പറയുന്ന ആ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എങ്കിൽ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് എർത്ത് എന്ന വീഡിയോ സീരീസിൻ്റെ നാലാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ മൂന്ന് പാർട്ടുകൾ കാണാതെയാണ് നാലാമത്തെ പാർട്ട് കാണുന്നതെങ്കിൽ അത് കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സിംഗിൾ സെൽ ഓർഗാനിസം എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായതെന്ന് നമ്മൾ പാർട്ട് ത്രീയിൽ പറഞ്ഞു. നമുക്കിന്ന് സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ ഏതൊക്കെ മ്യൂട്ടേഷൻസ് ആണ് വന്നത്, അതെങ്ങനെ ഇവല്യൂഷന് കാരണമായി എന്നെല്ലാം പറയാം. ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ഏകകോശ ജീവിക്ക് പുറത്ത് പച്ചനിറം ഇല്ലായിരുന്നു. പച്ചനിറം കൊടുക്കുന്നത് ക്ലോറോഫിൽ എന്ന പിഗ്മെൻ്റാണ്. ഈ പിഗ്മെൻറ്റ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു. ആദ്യമായി ഉണ്ടായ ഏകകോശ ജീവിയുടെ പുറത്ത് ഇങ്ങനെയൊരു പിഗ്മെൻ്റ് ഇല്ലെങ്കിൽ അത് പിന്നെ എവിടെ നിന്ന് വന്നു? ഇത് മ്യൂട്ടേഷൻ വഴി ഏകകോശ ജീവികൾക്ക് ലഭിച്ചതാണ്. ആദ്യമായി ഭൂമിയിൽ ജീവൻ ഉടലെടുത്തപ്പോൾ ഭൂമിയിൽ ഓസോൺ ലെയർ എന്ന സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാംഫുൾ റേഡിയേഷൻസായ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരുന്നു. ഈ രശ്മികൾ ഏകകോശ ജീവികളുടെ സ്റ്റെബിലൈസ് അല്ലാത്ത RNA ഇൻഡ്യൂസ് ചെയ്യുകയും അങ്ങനെ അത് മ്യൂട്ടേഷനിലേക്ക് കാരണമാവുകയും ചെയ്തു. ഇങ്ങനെ RNAയിൽ വന്ന ചേഞ്ച് കാരണം RNA പലതരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കോഡ് ചെയ്തു തുടങ്ങി. ഇങ്ങനെ കോഡ് ചെയ്തുണ്ടായതാണ് ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ്. എന്നാൽ എല്ലാ ഏകകോശ ജീവികളും ഇതുപോലെ മ്യൂട്ടേഷൻ ഉണ്ടായിട്ട് ക്ലോറോഫിലല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവയിൽ ചിലതെല്ലാം നശിച്ചു പോകാൻ തുടങ്ങി. ഭൂമിയുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ജീവനുള്ള സാധനങ്ങളെല്ലാം നശിച്ചു പോവുകയും അതിനുശേഷം ബാക്കിയുള്ളവയെല്ലാം വളരുകയും ചെയ്യും. അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം ഫോട്ടോസിന്തറ്റിക് അല്ലാത്ത ഏകകോശ ജീവികൾ നശിച്ചുപോയി. എന്നാൽ ചില ഫോട്ടോസിന്തറ്റിക് അല്ലാത്ത ജീവികളും രക്ഷപ്പെട്ടു അതിൽ നിന്ന്. അത് മറ്റുള്ള ജീവികളെ ആഹാരമാക്കിക്കൊണ്ടാണ് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഏകകോശ ജീവികൾ കൂടുതലെണ്ണമായി പെരുകാൻ തുടങ്ങി. ഇങ്ങനെ ഏകകോശ ജീവികളായ പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിയുന്ന ജീവികളെല്ലാം വിളിക്കുന്ന പേരാണ് ആൽഗെ. ജീവികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവങ്ങളായിട്ട് വിചാരിക്കേണ്ട. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന ആൽഗയ്ക്ക് 1 മൈക്രോമീറ്ററാണ് നീളമുള്ളത്. ഈ ആൽഗെ ഭൂമിയിലുണ്ടായതോടെ ഭൂമിയിൽ ഓക്സിജനും ഉണ്ടായി തുടങ്ങി. ആൽഗകൾ വെള്ളവും പ്രോട്ടീനും സൂര്യപ്രകാശവുമെല്ലാം ഉപയോഗിച്ച് ഓക്സിജൻ ഉണ്ടാക്കി. ഈ പ്രക്രിയ അവർ ചെയ്തത് അവർക്ക് എനർജി ലഭിക്കാൻ വേണ്ടിയാണ്. അവർ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന രീതിയിലാണ് ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് വിട്ടത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മീഥേൻ ഗ്യാസ് ഉണ്ടായിരുന്നുവെന്ന്. ആൽഗ ഉണ്ടാക്കിയ ഓക്സിജൻ മീഥേൻ ഗ്യാസുമായിട്ട് കൂടിച്ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടായി. ഇപ്പോഴും ജീവൻ വെള്ളത്തിന് മുകളിലല്ല. കടലിനടിയിൽ 5-6 കിലോമീറ്റർ വരെ താഴ്ചയിലുള്ള സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രകാശം ലഭിക്കും. അതുകൊണ്ട് തന്നെ ആൽഗകൾ ഉണ്ടായിരുന്നത് കടലിനടിയിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഓസോൺ ലെയർ ആദ്യമായിട്ട് ഉണ്ടായി തുടങ്ങിയത്. ഓക്സിജൻ മോളിക്കൂളും ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് ഓസോൺ ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന് തുടക്കമിട്ടത് ആൽഗകളാണ്. അന്നത്തെ ആൽഗകൾ പെരുകിയത് ക്രോസ് എക്സ്പ്ലോഡേഷൻ ഡിഫറൻസ് എന്ന രീതിയിലാണ്. ഇതിലൂടെ ഒരു കോശം രണ്ടാകുന്നു. ആയി വിഭജിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ രണ്ടാമത്തെ കോശത്തിന് ജീവൻ കിട്ടുന്നു. ഇത് അടുത്തൊരു സ്റ്റേജിൻ്റെ നിർണായക ഘട്ടമായിരുന്നു. അതെ, യൂക്യാരിയോട്സ് ഉണ്ടായി തുടങ്ങി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയല്ല ആദ്യത്തെ മൾട്ടിസെല്ലാർ ഓർഗാനിസം ഉണ്ടായത്. മൾട്ടിസെല്ലാർ ഓർഗാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുണ്ടെന്നാണ്. ഇതിൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. റിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് RNA ആയതുകൊണ്ടാണ് ഈ കുഴപ്പം. ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള RNA ഫ്രാഗ്മെൻറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനടുത്ത് 4-ൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ അത് തടയും. അപ്പോൾ പിന്നെ ഏകമാർഗം നീളത്തിൽ നീളത്തിൽ പോവുക എന്നത് മാത്രമാണ്. ആദ്യത്തെ മൾട്ടിസെല്ലാർ ഓർഗാനിസം ഉണ്ടായത് നേരെയാണ്. ആദ്യമായിട്ടുള്ള മൾട്ടിസെല്ലാർ ഓർഗാനിസം ആൽഗയുടെ വർഗത്തിൽപ്പെട്ടത് തന്നെയായിരുന്നു. പിന്നീട് ഫോട്ടോസിന്തറ്റിക് അല്ലാത്ത ഏകോശ ജീവികളും ഇതുപോലെ തന്നെ മൾട്ടിസെല്ലാർ ഓർഗാനിസമായി. യൂണിസെല്ലാർ ഓർഗാനിസം ഉണ്ടായി തുടങ്ങിയത് 300 കോടി വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ വെറും 150 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് മൾട്ടിസെല്ലാർ ഓർഗാനിസം ഉണ്ടായി തുടങ്ങിയത്. യൂണിസെല്ലാർ ഓർഗാനിസത്തിൽ നിന്ന് മൾട്ടിസെല്ലാർ ഓർഗാനിസം ആകാനെടുത്ത 150 കോടി വർഷങ്ങൾക്കിടയിൽ 50 പ്രാവശ്യത്തിലേറെയാണ് ഭൂമിയിൽ ഐസ് ഏജ് ഉണ്ടായത്. എന്നാൽ അത് ആദ്യത്തേതുപോലെ ഭീകരമായിരുന്നില്ല.
അതുകൊണ്ട് ഭൂമിയിലെ ജീവൻ നശിച്ചു പോവാതെ രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ മൾട്ടിസെല്ലാർ ഓർഗാനിസം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ തരത്തിലുമുള്ള ഏകകോശ ജീവികൾ ഇതുപോലെ മ്യൂട്ടേഷൻ ചെറുതായിട്ടെങ്കിലും സംഭവിച്ച് മൾട്ടിസെല്ലാർ ഓർഗാനിസമായില്ല. അവർക്ക് പിന്നീട് അവർ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അവർക്ക് ഫുഡ് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ ഫുഡിൻ്റെ ദൗർലഭ്യം വന്നപ്പോൾ അവർ ഒരു വഴി കണ്ടുപിടിച്ചു. അവർക്ക് ആ സമയത്ത് ഫ്ലജെല്ല എന്ന് പറയുന്ന മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ടായി. എന്നാൽ ഫ്ലജെല്ല ഉണ്ടാവാത്തതായിരുന്നു ഏറ്റവും കൂടുതൽ എണ്ണമുണ്ടായിരുന്നത്. അങ്ങനെ ഫ്ലജെല്ല ഇല്ലാത്തതും കൂടുതൽ എനർജി വേണ്ടതുമായുള്ള ഏകകോശ ജീവികൾ നശിച്ചുപോയി. ഇങ്ങനെ ഫ്ലജെല്ല മാത്രമല്ല ഉണ്ടായത്, ചിലർക്ക് സീലിയ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതും മൂവ്മെൻറ്റിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മൾട്ടിസെല്ലാർ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആദ്യത്തെ മൾട്ടിസെല്ലാർ ഓർഗാനിസം നീളം വെച്ച് മാത്രമാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നാരി കിടക്കുന്നത് പോലെയാണ് തോന്നുക. ഇവർക്ക് നീളം മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പുതിയ പുതിയ മൾട്ടിസെല്ലാർ ഓർഗാനിസം ഉണ്ടാകും? അതിനുവേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സംഭവം തന്നെ ഇവർക്കുണ്ടായിരുന്നു. സ്ക്രീനിൽ ഫയർ സർക്കിളിട്ട് കാണിച്ചേക്കുന്നതാണ് ആ സംഭവം. ഇത് പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നാരുകളുടെ ഇടയിൽ കൂടെ ഉണ്ടാവും. നീളം പരിധി വിട്ട് കൂടുമ്പോൾ ഈ ഭാഗം മുറിഞ്ഞു പോകും. അങ്ങനെ ഇത് രണ്ടെണ്ണമാവും. ഇങ്ങനെയാണ് മൾട്ടിസെല്ലാർ ആൽഗകൾ എണ്ണം കൂടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ആൽഗയ്ക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാം കൂടി ഒരു സിസ്റ്റമായി വർക്ക് ചെയ്യുന്നു. എല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതോട് കിട്ടുന്ന എനർജി എന്താണോ അതെല്ലാം കൂടെ വീതിച്ചെടുക്കാൻ തുടങ്ങി. അതൊരു സിസ്റ്റമായി വർക്ക് ചെയ്തുകൊണ്ടും അതിന് കൂടുതൽ എനർജി വേണ്ടതുകൊണ്ടും അത് കടലിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വന്നു. മുകളിലേക്ക് വന്നപ്പോൾ അതിന് കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. കടലിൻ്റെ അടിഭാഗം പോലെയല്ലോ കടലിൻ്റെ മുകളിലുള്ള ഭാഗം. ഇങ്ങനെ മുകളിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സൈനോബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ആൽഗയായിരുന്നു. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ബാക്ടീരിയ എന്ന് തോന്നാം. ഇങ്ങനെ മുകളിൽ വന്ന ആൽഗയെ പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും രാത്രി സമയങ്ങളിൽ ഓക്സിജനും എടുക്കാൻ അന്തരീക്ഷത്തെ സമീപിച്ചു. എന്നാൽ ഇതിനു മുമ്പ് ഓക്സിജൻ മുഴുവനായും എടുത്തത് വെള്ളത്തിൽ നിന്നായിരുന്നു. പിന്നെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ആൽഗയുടെ പുറം ഭാഗത്തിന് കട്ടിവെച്ചു. ഇങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ആൽഗയ്ക്കുണ്ടായി. ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ലക്ഷക്കണക്കിന് വർഷം കടന്നതിന് ശേഷം അത് വീണ്ടും കരയിലേക്ക് കയറാൻ തുടങ്ങി. കരയിലേക്ക് കയറാനുള്ള ഉദ്ദേശത്തിൻ്റെ പിന്നിൽ അതിന് കൂടുതൽ എനർജിയും ഫുഡും കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. കാരണം കരയിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ജീവൻ്റെ അംശം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കരപ്രദേശത്തിന് ധാരാളമായി വളക്കൂറുണ്ടായിരുന്നു. ആൽഗയെ സംബന്ധിച്ച് കരയിലേക്ക് കയറുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഭവമായിരുന്നില്ല. കാരണം അതിന് ഫുഡ് വലിച്ചെടുക്കാൻ വേരുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാരണം അത് ഫംഗസിൻ്റെ സഹായം തേടി. ഫംഗസ് എന്നത് യൂണിസെല്ലാർ ഓർഗാനിസമാണ്. എന്നാൽ അത് ജീവിക്കുന്നത് കോളനിയായിട്ടാണ്. നമുക്ക് അവരുടെ ചരിത്രം സിമ്പിളായി പറയാം. 120 കോടി വർഷങ്ങൾക്ക് മുമ്പ് കരയിലേക്ക് കയറാൻ കഴിയാത്ത ആൽഗയോട് ഫംഗസ് ഒരു ഉടമ്പടി വെച്ചു. നിങ്ങൾക്ക് വേരില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വളങ്ങൾ കിട്ടില്ല. ഞങ്ങൾക്ക് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണവും കിട്ടില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വളവും വെള്ളവും എത്തിച്ചു തരാം. ഞങ്ങൾക്ക് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരംശം മാത്രം തന്നാൽ മതി. ഇത് ആൽഗ സമ്മതിച്ചു. അങ്ങനെ ആൽഗ കരയിലേക്ക് കയറി. വളവും വെള്ളവുമെല്ലാം ഫംഗസ് വലിച്ചെടുത്ത് ആൽഗയ്ക്ക് കൊടുക്കും. ആൽഗയെ അത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഫുഡാക്കി മാറ്റി അതിൻ്റെ കുറച്ച് ഭാഗം ഫംഗസിനും കൊടുക്കും. ഇങ്ങനെ ഉണ്ടായ കൂട്ടായ്മയാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ലൈക്കണ് പിന്നീട് വേരുണ്ടായി. അതിന് വേരുണ്ടായപ്പോൾ അതിനാവശ്യമുള്ളത് അതുതന്നെ വലിച്ചെടുക്കാൻ തുടങ്ങി. അതിൻ്റെ വേരിന് അത്ര വലിപ്പമൊന്നുമില്ലെങ്കിലും അതിനാവശ്യമുള്ള ആഹാരം വലിച്ചെടുക്കാനുള്ള സ്ട്രെങ്ത് ആ വേരിനുണ്ടായിരുന്നു. ഇങ്ങനെ ആൽഗയിൽ നിന്ന് വേർതിരിഞ്ഞ് വന്ന ഇതിനെ വിളിക്കുന്നത് ബ്രയോഫൈറ്റ് എന്നാണ്. ആൽഗകൾ ഹാഫ് പ്ലോയിഡാണ്, എന്നാൽ ബ്രയോഫൈറ്റ് ഡിപ്ലോയിഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഗയിലുള്ളതിൻ്റെ ഇരട്ടി ക്രോമസോം നമ്പർ ബ്രയോഫൈറ്റിലുണ്ടായിരുന്നു. ഹാഫ് പ്ലോയിഡ് ഓർഗാനിസം നിന്ന് വേറൊരു ഡിപ്ലോയിഡ് ഓർഗാനിസം ഉണ്ടാവണമെങ്കിൽ അവിടെ മ്യൂട്ടേഷൻ നടന്നേ തീരൂ. ചെറിയൊരു മ്യൂട്ടേഷൻ കൊണ്ടൊന്നും ഇങ്ങനെ സാധിക്കില്ല, അതിന് വലിയൊരു മ്യൂട്ടേഷൻ തന്നെ വേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മുടെ ക്രോമസോം നമ്പർ 46 ആണ്. ആ 46-ൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം കൂടെ കൂടണമെങ്കിൽ അതിന് തന്നെ നല്ല മ്യൂട്ടേഷൻ വേണ്ടി വരും. ഇങ്ങനെ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ട്രൈസോമി ഓഫ് 21. ഇങ്ങനെ ബ്രയോഫൈറ്റ് ഉണ്ടായപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫംഗസിനെ അത് വിട്ടുകളഞ്ഞില്ല. അതിന് അതിൻ്റെ കൂടെ തന്നെ അഭയസ്ഥാനം നൽകി. ഇതിനുശേഷം ബ്രയോഫൈറ്റിൽ നിന്ന് ഇച്ചിരി കൂടി വലിയ വിഭാഗമായ ടെറിഡോഫൈറ്റിലേക്ക് ചെന്നു. ട്രയോഫൈറ്റിൻ്റെ വലിപ്പം 1 സെൻറ്റിമീറ്റർ താഴെയായിരുന്നുവെങ്കിൽ ഇതിന് 1 മീറ്ററിൻ്റെ അടുത്ത് വലിപ്പമുണ്ടായിരുന്നു. ഇത് കണ്ടിരുന്നത് വെള്ളമുള്ള തോട്, പുഴ എന്നിവയുടെ അരികിലായിരുന്നു. ഇപ്പോഴും നമ്മുടെ തോടിൻ്റെ സൈഡിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ടെറിഡോഫൈറ്റിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതൊരിക്കലും ബ്രയോഫൈറ്റിന് മ്യൂട്ടേഷൻ വന്നിട്ട് ഇങ്ങനെയായതല്ല.
ഇത് ഭൂമിയിലെ കാലാവസ്ഥയും അനുബന്ധമായിട്ടുള്ള കാരണങ്ങളുമെല്ലാം മാറി വന്നപ്പോൾ ഉണ്ടായ ഒരു വിഭാഗമാണ്. ഇവയാണ് ഇന്നത്തെ വലിയ വലിയ ചെടികളുടെ അടിത്തറ. അടുത്തതായി പറയാൻ പോകുന്ന ജിംനോസ്പേംസിനെ കുറിച്ചും ആഞ്ചിയോസ്പേംസിനെ കുറിച്ചുമാണ്. ആദ്യം ജിംനോസ്പേംസിനെ കുറിച്ച് പറയാം. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവിടാതെ കായുണ്ടാവുന്ന ചെടിയാണ്. നമ്മുടെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ പൈൻ മരങ്ങൾ, ഈന്തു മരങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെയുണ്ട് ജിംനോസ്പേംസ്. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈന്തു മരത്തിൻ്റെ കായാണ്. ഈ വർഗത്തിൻ്റെ പൂർവികർ നമ്മൾ നേരത്തെ പറഞ്ഞ ടെറിഡോഫൈറ്റുകളാണ്. അതിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഇതിലേക്കുള്ളൂ. ഇത് ആഞ്ചിയോസ്പേമാണ്. പൂവിട്ട് പൂവിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അതിനുശേഷം പൂ കൊഴിഞ്ഞുപോയി അങ്ങനെ സീഡുണ്ടാവുന്ന ചെടികളെയാണ് ആഞ്ചിയോസ്പേം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പൂവിടുന്ന എല്ലാ ചെടികളും ആഞ്ചിയോസ്പേമാണ്. റംബൂട്ടാൻ, ജാതിക്ക, പേരയ്ക്ക, മത്തങ്ങ, കുമ്പളങ്ങ, അമ്പഴങ്ങ അങ്ങനെ തുടങ്ങി തേങ്ങ, മാങ്ങ, ചക്ക തുടങ്ങി എല്ലാവിധ ഫലങ്ങളും ഉണ്ടാകുന്ന ചെടികളെല്ലാം ആഞ്ചിയോസ്പേംസ് ആണ്. കാരണം അത് പൂവിട്ടിട്ടാണ് കായുണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ 80 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ചെടികളുടെ പ്രത്യേകതകളും അവയുടെ തരംതിരിക്കലും എല്ലാമാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും വിട്ടുപോകാതെ എത്തിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാർട്ട് 4 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയ ഏത് സംശയവും അടിയിലത്തെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാനതിന് ഉത്തരം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓളെന്ന് തന്നെ അലോ ചെയ്ത് കൊടുക്കുക. എങ്കിലാണ് ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുകയുള്ളൂ. ഈ പാർട്ട് കണ്ടു കഴിയുമ്പോൾ ഇനിയുള്ള പാർട്ടിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങൾ കാണും. ഭൂമിയിൽ ചെടികളും മരങ്ങളും വളർന്നതിൻ്റെ കൂടെ ജന്തുകോശങ്ങളും വളർന്നില്ലേ? അതിന് ഏതൊക്കെ പരിണാമങ്ങളാണ് സംഭവിച്ചത്? എപ്പോഴൊക്കെയാണ് സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ഞാൻ പാർട്ട് 5 വരുന്നതാണ്. So, stay tuned. Bye from Unknown Vibes.